പുറത്തേക്ക് എന്താ അവരൊക്കെ പടുത്ത് പിടിച്ചു. ഞാൻ ചോദിക്കുന്നു, അവരൊക്കെ ആരെങ്കിലും നിലത്തിറത്തിയിരുന്നോ? ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് പട്ടാമ്പിയായാലും കൊണ്ടോട്ടിയായാലും മുനമ്പത്തായാലും മുസ്ലിങ്ങളായാലും ആരായാലും അത് തെറ്റാന്ന് പറയാൻ നമുക്ക് ധൈര്യം ഉണ്ടാവും. ലളിതമായ ഉദാഹരണത്തിലൂടെ മനുഷ്യനും മതങ്ങളും എന്നുള്ളൊരു വിഷയത്തിൽ ഇനി ഞാൻ അവതരിപ്പിക്കുന്ന പോയിന്റുകൾ കൂടി ആലോചിക്കണം. നിങ്ങൾക്ക് ആർക്കും ഒരു വിരോധം തോന്നരുത്, നിങ്ങൾ കൂടി ആലോചിച്ച് തീരുമാനിക്കണം. ഞാൻ മനസ്സ് തട്ടി ചോദിച്ചോട്ടെ, ഒരു ക്ഷേത്ര ഉത്സവം തുടങ്ങിയത് ഇരുപത്തിയേഴ് തുടങ്ങി. നിങ്ങൾ ആലോചിച്ചു നോക്കെ, ഈ ക്ഷേത്ര ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് ഈ നാട്ടിലെ മൊത്തം അമുസ്ലിങ്ങളുടെ ഒരു ജീവിതങ്ങളൊന്നും പഠിക്കുക. ശരിക്കും ഞാൻ ആത്മാർത്ഥമായിട്ട് പറയണം, സമൂഹത്തോട് മുഴുവൻ സ്നേഹമുള്ളതുകൊണ്ട് പറയണം, ഈ നാട്ടിലെ അമുസ്ലിങ്ങളുടെ മൊത്തം ഒരു പിക്ചറുകൾ എടുക്കുക. എത്ര പേര് മദ്യപാനികളുണ്ട്, എത്ര പേര് പല തിന്മകൾ ചെയ്യുന്നവരുണ്ട്, എത്ര പേര് അച്ഛനമ്മമാരെ ആദരിക്കാത്തവരുണ്ട്, പിതാക്കന്മാരെ ബുദ്ധിമുട്ടിക്കുന്നവരും മക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർ ഒക്കെ നിങ്ങൾ നെട്ടാക്കുക. എന്നിട്ട് ക്ഷേത്ര ഉത്സവം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ വീട്ടിലൊക്കെ കയറി എത്ര ആളുടെ കള്ളുകൂടി ക്ഷേത്ര ഉത്സവത്തിന് ശേഷം ഇല്ലാണ്ടായി എന്നൊന്ന് പരിശോധിച്ചു. രണ്ടാളധികം ഉണ്ടായിട്ടുണ്ടാവും. ക്ഷമിക്കണം, ക്ഷമിക്കണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ക്ഷേത്രോത്സവം കള്ളു വിളമ്പുന്ന സമ്മേളനമാകുന്നത് എന്തുകൊണ്ട്? പള്ളിപ്പെരുന്നാള് കള്ളു വിളമ്പ ചാലക്കുടി, ഇവിടെ അടുത്താണല്ലോ, ഈ ചാലക്കുടിയിലാണ് അത്രേ ഏറ്റവും കൂടുതൽ മദ്യം വെക്കുന്നത്. ചാല് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചാലിട്ട് മോന്തി കുടിക്കും. ലോകത്ത് ഇന്ത്യയെ പോലെ മദ്യപാനത്തിന്റെ ദുരന്തം വഹിക്കുന്ന മണ്ണേതാ ഈ കേരളത്തെ പോലെ? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഞാൻ ചോദിക്കുന്നത്, ക്ഷേത്ര ഉത്സവ ദിവസമാണ് നാട്ടിലെ യുവാക്കൾ ഏറ്റവും മദ്യപിക്കുന്നതെന്ന് വന്നാൽ എന്റെ ക്ഷേത്ര കമ്മിറ്റിക്കാരെ ആ ഉത്സവം സമൂഹത്തിന് ഉപകാരമാണോ ഭദ്രമാണോ എന്നാലോചിക്കണം. ഇപ്പൊ പട്ടാമ്പി കൊണ്ടോട്ട് എനിക്കറിയാവുന്ന സ്ഥലം, അവിടെ മുസ്ലിങ്ങളാൽ നടത്തപ്പെടുന്ന നേർച്ച, അന്നാണ് അവിടെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വെക്കുന്നത്, അന്നാണ് അവിടെ പല തോന്നിയാസവും നടക്കുന്നത്, പലതും പലതും. എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കെ. അപ്പൊ ആധ്യാത്മിക ജ്ഞാനത്തിനപ്പുറത്ത് എന്തൊക്കെയോ ഒരു ബഹളമായി മതവും സമൂഹവും മാറി. അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ, റോഡ് എന്തിനുള്ളതാ? നമ്മുടെ നാട്ടിലെ റോഡ് എന്തിനുള്ള? മനുഷ്യന്മാർക്ക് യാത്ര പോകാനല്ലേ? അല്ലേ നബിദിനം നടത്തുക മുഹമ്മദ് നബിയുടെ പേരിൽ, യേശു ക്രിസ്തുവിന്റെ പേരിൽ, ശ്രീകൃഷ്ണന്റെ പേരിൽ. മൂന്ന് മതവിഭാഗത്തോട് എനിക്ക് പറയാനുള്ളത്, അവർ മൂന്നുപേരും ഇന്ന് തിരിച്ചു വന്നാൽ, ഞാൻ ഒന്നുകൂടി ലളിതമായി പറയാം, ശ്രീകൃഷ്ണൻ എങ്ങാനും ഇന്ന് കേരളത്തിൽ വന്നു എന്ന് വിചാരിച്ചോളൂ. ശ്രീകൃഷ്ണ ജയന്തിയും ഘോഷയാത്രയില്ലേ, അതായിരിക്കും ആദ്യം ശ്രീകൃഷ്ണൻ എതിർക്കുക. ഇതിന്റെ പേരിലാണോ എന്ന് ചോദിച്ചത് കരയും. ഞാൻ ഉറച്ചു പറയും നിങ്ങളുടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരിച്ചു വന്നാൽ അദ്ദേഹം ആദ്യം എതിർക്കുക നബിയുടെ പേരിലെ നബിദിന റാലിയായിരിക്കും. കാരണം മുഹമ്മദ് നബി പഠിപ്പിച്ച എന്തറിയോ, മുഹമ്മദ് നബി പഠിപ്പിച്ച ഇമാതത്തുല്ലദാനി തരീഖി സദഖ, വഴിയിൽ നിന്ന് മാർഗ തടസ്സം നീക്കലാണ് വിശ്വാസികളുടെ ബാധ്യത. ഒരു കല്ല് പോലും വഴിയിൽ ഉണ്ടാകാൻ പാടില്ല. പിന്നല്ലേ മനുഷ്യരത് ബ്ലോക്ക് ചെയ്യുക. ഇപ്പൊ പൊങ്കാല മഹോത്സവത്തിന് ഞാൻ ചോദിച്ചിട്ടുണ്ട് അവരോട്, നേർക്ക് നേരെ ചോദിക്കലാണ് എന്റെ പണി, അവിടുന്ന് ഇവിടുന്ന് പറയല്ല. അപ്പൊ ഞാൻ പറയോ, ക്ഷേത്രത്തിൽ കയറിയ ക്ഷേത്രത്തിലുള്ള കമ്മിറ്റിനോട് പറയും, പള്ളി കയറിയ പള്ളി കമ്മിറ്റിനോട് പറയും, കോടതി കയറിയ ജഡ്ജിനോട് പറയും, പാർലമെന്റിൽ ചെന്നാൽ അവിടെ ഇരിക്കുന്നവരോട് പറയും. അങ്ങനെ പറയാൻ നമുക്ക് കഴിയണം, തെറ്റിനെ തെറ്റായി കാണാൻ കഴിയണം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, തിരുത്തൽ ശക്തികളായിട്ടല്ലേ ഇന്ത്യ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടത്? ഇന്ത്യയുടെ ആധ്യാത്മിക ഞാൻ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും ശക്തമായി ലോകത്ത് ഇടപെട്ട രാജ്യമല്ലേ ഇന്ത്യ? ബ്രിട്ടീഷുകാരെ കെട്ടിടിച്ച് വെറുതെ കെട്ടിടിച്ച്, കബഡിയും കരാട്ടയും ഗുൽഫും ഒന്നും പഠിക്കാത്ത വളഞ്ഞുണങ്ങിയ മഹാത്മാഗാന്ധി, ആ മടിയും കണ്ടുപിടിച്ചാൽ ഗാന്ധി നിലത്ത് കൊണ്ടുപോയിരുന്നു. പക്ഷെ ഗാന്ധിജിന്റെ പേര് കേട്ട കാൽമുട്ട് കൂട്ടിയിരിക്കുന്നു ബ്രിട്ടീഷുകാരന്. ഇന്ന് നമ്മളോ നമ്മുടെ കാൽമുട്ട് കൂട്ടിയിരിക്കുന്നു കാട്ടറായി വിളിച്ചിട്ട് കള്ളു വിളിച്ചിട്ട്. മനസ്സിലായോ? കേരളത്തിന്റെ ജനത അങ്ങനെ മാറി, അവിടെ നിന്ന് മാറ്റം ഉണ്ടാവണം. അതാണ് നിങ്ങളോട് ചോദിച്ചത്, ഒരു ക്ഷേത്ര ഉത്സവം കഴിഞ്ഞാൽ നാട് നന്നാകുന്നുണ്ടോ? ആ നാട്ടിൽ മദ്യപാനം കുറയുണ്ടോ? ഏതെങ്കിലും ഒരു മകൻ അമ്മയോടുള്ള അതിക്രമം നിർത്തുന്നുണ്ടോ? എങ്കിലേ ആ ക്ഷേത്ര സമ്മേളനം വിജയിക്കും. ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. നാടകവും സമ്മേളനവും ഗാനമേളൊക്കെ എവിടെയും കിട്ടും, ഞാൻ നിങ്ങളെ എതിർക്കുന്നില്ല, അങ്ങനെ വിചാരിക്കരുത്. ഞാൻ പറയുന്നത് മനുഷ്യർക്ക് ഉപകാരം അതുകൊണ്ടുണ്ടോ? സംഗീത യേശുദാസ്, യേശുദാസ് മുസ്ലിം അല്ലല്ലോ സുഹൃത്തുക്കളെ. യേശുദാസ് പറയാണ്, നിങ്ങളിപ്പോ കേട്ടിട്ടുണ്ടാവും, പത്രത്തിൽ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി വാർത്ത വന്നിരുന്നു. ഞാൻ വാനപ്രസ്ഥത്തിന് പോവുകയാണ്, എന്റെ ഭാര്യക്കും മക്കൾക്കും എന്നോട് എന്ത് തോന്നിയാലും വേണ്ടിയില്ല, ഞാൻ ആധ്യാത്മിക ജ്ഞാന സ്രോതസ്സുകൾ അന്വേഷിച്ച് വാനപ്രസ്ഥത്തിന് പോവുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്റെ രണ്ട് കണ്ണുകൾ അതുകൊണ്ട് ഈ തിന്മ കണ്ട് അത് കണ്ടില്ല എന്നടിക്കാൻ എനിക്ക് വയ്യ, എന്റെ സംഗീതം കൊണ്ട് ലോകത്തിനൊന്നും നേടാൻ കഴിഞ്ഞില്ല. പങ്കജുദാസിന്റെ ഗസല് കേട്ട് മാരിച്ചുവാന ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അത് ഒഴിവാക്കിയിട്ടുണ്ടോ? ഇല്ല. പ്രേമഗാനങ്ങൾ കേട്ട് പ്രേമം തുടങ്ങിയവരാ നമ്മൾ.
സംഗീതത്തിനും വാദ്യോപകരണങ്ങൾക്കും ലോകത്ത് നന്നാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആത്മാർത്ഥമായി ഞാൻ ചോദിക്കുകയും അരമണിക്കൂർ ഞാനിവിടെ ചെണ്ടമുട്ടിയാൽ ലോകത്ത് ഏതെങ്കിലും ഒരു സിനിമയില്ലാണ്ടാവോ? ഇല്ല. നേരെ മറിച്ച് ഇവിടെ ഒരു സ്വാമിജി എഴുന്നേറ്റ് നിന്ന് മദ്യപാനത്തിനെതിരെ വേദമുദ്ധരിച്ച് പ്രസംഗിച്ചാൽ ഒരുപക്ഷെ അച്ഛന്റെ അമ്മയുടെ മക്കളുടെ കണ്ണുകൾ നിറയില്ലേ? അതുകൊണ്ടൊരു മാറ്റം, ഒരു തിരിച്ചുപോക്ക്, സത്യസന്ധമായ ഒരു തിരിച്ചുപോക്ക് അനിവാര്യമാണ്. അതിന്